ഹലോ, നമസ്കാരം. നിഖിലാണ്. നമസ്കാരം, എന്റെ പേര് പ്രിയയാണ്. ഞാൻ കുറെ നേരമായിട്ട് വിളിക്കാൻ നോക്കിയത്, കോൾ കണക്ട് ആവണ്ടായില്ല. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂ. ഇവിടെ വേറെ ഫോൺ വന്നിട്ടുണ്ടായിരിക്കും, അതായിരിക്കും. പറഞ്ഞോ പ്രിയ, പെട്ടെന്നായിക്കോട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, എന്റെ എന്താ ഞാൻ വിളിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഒരു എന്റെ എക്സ്പെൻസിന്റെ ഒരു സേവിങ്സിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ, എന്റെ സാലറി എനിക്ക് ഒരു 50,000 rupees ഉണ്ട്. അതിൽ നിന്ന് ആക്ച്വലി ഒരു 10 രൂപ ഞാൻ കുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 24 രൂപ EMI ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്ന് ഇങ്ങനെ പോയാലും എനിക്കൊരു 10 രൂപ സേവ് ചെയ്യാൻ പറ്റാറുണ്ട്, പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ചൊരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് സേവ് ചെയ്യാൻ പറ്റാത്ത വിഷയം എന്താണ്, എന്താണ് നിങ്ങളുടെ റിയൽ കൺസേൺ? അല്ല, കൺസേൺ എന്താ വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും അത് എന്തെങ്കിലും ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് പോകും. മാസം നോക്കുമ്പോ ആ പൈസ കയ്യിൽ ഉണ്ടാവരേയില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ലോൺ ഉണ്ട് പറഞ്ഞില്ലേ, 24, അത് EMI, അത് എത്ര ലോണുള്ളത്? അത് ആക്ച്വലി ഞാൻ 16 രൂപ രണ്ട് ബാങ്കിലായിട്ടാണ് ഉള്ളത്, ഒന്ന് കോപ്പറേറ്റീവ് ബാങ്ക്, ഒന്ന് പ്രൈവറ്റ് ബാങ്കിലായിട്ട്. അതിന്റെ ഓർമ്മ നമ്മള് 16 രൂപയും ഒന്ന് 8 രൂപ ആയിട്ടാണ് അടിക്കുന്നത്. അപ്പൊ ബാലൻസ് ഒരു 8 ലക്ഷം 3 ലക്ഷം ആയിട്ട് അടിക്കാനുണ്ട്. ഏതിനാണ് 8 ലക്ഷം ഉള്ളത്? 8 ലക്ഷം ഉള്ളത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിലാണ്. എത്രയാണ് EMI അടിക്കണം അതിന്റെ? അതിന്റെ EMI 16 രൂപ ആയിട്ടാണ് അടിക്കുന്നത്. 16, അതിന്റെ ഇൻട്രസ്റ്റ് അറിയോ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, എട്ട് രൂപ അടക്കണതിന് എത്ര രൂപ ഉണ്ടാവും ബാക്കി? ഇനി ബാക്കി ഒരു അറൌണ്ട് 3 ലക്ഷം രൂപ ഉണ്ടാവണം. 3 ലക്ഷം ഉണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതില് നിങ്ങക്ക് ഏകദേശം ഒരു 10 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. 10 രൂപ കയ്യില് നിക്കാറില്ല, പക്ഷെ 10 രൂപ ഏകദേശം നിങ്ങളുടെ ചെലവ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാൻ പറ്റാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതില് നിങ്ങക്ക് ഈ പറഞ്ഞ 10 രൂപ നിങ്ങക്ക് EMI കൂട്ടി അടയ്ക്കാൻ പറ്റുമോ? EMI കൂട്ടി വേണമെങ്കിൽ അടിക്കാം, പക്ഷെ നമുക്ക് എനിക്ക് ശരിക്കും എന്താന്ന് വെച്ചാൽ, എനിക്കൊന്ന് ഡെറ്റ് ഫ്രീ ആവും. ഈ ടെൻഷൻസ് കടയില്ലാണ്ടൊന്നും നിൽക്കുക, അതേ സമയത്ത് കയ്യിൽ ഒരു റിസർവ് ഫണ്ട് വേണം, അതാണ് എന്റെ. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ട് കാര്യം ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ 3 ലക്ഷമുള്ള ലോൺ ആദ്യം ക്ലോസ് ചെയ്യാൻ നോക്കാം. എന്ന് വെച്ചാൽ ഈ 10,000 രൂപ ബാക്കി വരില്ലേ, ആ 10,000-ത്തില് ഒരു 5,000 രൂപ 8,000 കൂടെ കൂട്ടി അടയ്ക്കാം. ശരി, അത് കൂട്ടി അടയ്ക്കുമ്പോ നിങ്ങൾ EMI അവിടെ ചെന്നിട്ട് പറയണം, എനിക്ക് ബാങ്കിൽ ഇനി തൊട്ട് 13,000 രൂപ ഞാൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറയണം. എന്നിട്ട് 3 ലക്ഷത്തിന്റെ പെട്ടെന്ന് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 3 ലക്ഷം തീർന്നു കഴിയുമ്പോ തന്നെ ബാക്കി 13,000 രൂപ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 8,000 രൂപയും പിന്നെ 5,000 രൂപ എക്സ്ട്രാ അടയ്ക്കണത്, ആ 13,000 രൂപ 16,000 കൂടെ കൂട്ടി അടയ്ക്കാം 8 ലക്ഷത്തിന് ലോണിലേക്ക്. ഇത് എത്ര ടൈം എടുക്കുന്നത് എനിക്കറിയില്ല, നിങ്ങളുടെ എങ്ങനെ ഈ പറഞ്ഞ കാര്യം ഡിസിപ്ലിനോടെ ചെയ്യാന്നനുസരിച്ചിരിക്കുന്നത് പെട്ടെന്ന് തീരുന്നത്. അതോടൊപ്പം 10,000 രൂപ 5,000 രൂപ നിങ്ങൾക്ക് ബാക്കി വരാറുണ്ട്. വേറെ 10,000 രൂപ 5,000 രൂപ ലോണിലേക്ക് അടച്ചതിന്റെ ബാക്കി 5,000 രൂപ ബാക്കി വരാറുണ്ട്. ഈ 5,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു ഒന്നില്ലെങ്കിൽ ഒരു SIP ഡെറ്റ് ഫണ്ടിൽ ചേരാ, അതൊരു എമർജൻസി ഫണ്ട് പോലെ വെക്കാം. എന്നിട്ട് ഈ 5,000 രൂപ നമ്മുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു അടുത്തൊരു 2 കൊല്ലത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 ലക്ഷം രൂപ വരണ വരെ നിങ്ങൾ ഈ പറഞ്ഞ 5,000 രൂപ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. ഈ ആദ്യം തന്നെ ഇത് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇനി വേറെ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവൻ ഒരു 10,000 രൂപ കുറി അടയ്ക്കണം എന്ന് പറഞ്ഞു, ആ കുറി എത്ര നാളുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യ്, എത്ര നാളും കൂടി അത് വിളിച്ചാ ഇനി വിളിക്കാത്തതാണ്. അത് വിളിച്ചിട്ടില്ല. വെരി ഗുഡ്, അപ്പൊ അത് അങ്ങനെ നിക്കട്ടെ. എന്നിട്ട് ഇനി ആ കുറി എത്ര വരെ അടയ്ക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പുതിയ കുറി തരാണ്ട് ആ പൈസയും കൂടി നമുക്ക് ഈ പറഞ്ഞ ഒന്നില്ലെങ്കിൽ കടത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഫണ്ടിലേക്കോ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി പ്ലാൻ ചെയ്യാം. ഇതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാവുന്ന കാര്യം. അത് ചെയ്യാം. ഇത് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല. ആയിക്കോട്ടെ, ശരി. താങ്ക് യു, താങ്ക് യു, സന്തോഷം. ടേക്ക് കെയർ.